ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ ലോകം ഇന്ത്യയെയും നമ്മുടെ അഭിമാനമായ ചന്ദ്രയാൻ 2-നെയും ആയിരിക്കും ഉറ്റുനോക്കുക. എല്ലാ ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കി സോഫ്റ്റ് ലാൻഡിങ്ങിന് ഒരുങ്ങുകയാണ് നമ്മുടെ അഭിമാനമായ ചന്ദ്രയാൻ 2. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർക്ക് അഭിമാനകരമായ ഒരു നിമിഷം കൂടിയാണ്. ലൂണാർ സോഫ്റ്റ് ലാൻഡിങ് എന്ന ചരിത്ര നേട്ടത്തിലേക്ക് ഇനി മണിക്കൂറുകളുടെ ദൂരം മാത്രമാണ് ഉള്ളത്. ഇന്ത്യൻ ജനതയും ലോകവും വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങുന്നതിനായി ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. 46 ദിവസം മുൻപാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ചന്ദ്രയാൻ 2 വിക്ഷേപിക്കപ്പെട്ടത്. 1.5 മാസത്തെ യാത്രയ്ക്കൊടുവിൽ ചരിത്രം കുറിക്കുന്നതിന് തൊട്ടരികിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ചാന്ദ്ര ദൗത്യം. ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളെല്ലാം കൃത്യമാണ്. പക്ഷേ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് സോഫ്റ്റ് ലാൻഡിംഗ് എന്നത്. ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനുള്ള 38 ശ്രമങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട്. പക്ഷേ വിജയിച്ചത് ഇതിൽ 52% ദൗത്യങ്ങൾ മാത്രമാണെന്നുള്ളതാണ് ശ്രദ്ധേയം. ശ്രമിച്ച് പരാജയപ്പെട്ടവരിൽ അവസാനത്തേത് ഇസ്രായേലിന്റെ ബെർഷീറ്റ് ലാൻഡറാണ്. കഴിഞ്ഞ ഏപ്രിൽ 11 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനുള്ള ബെർഷീറ്റിന്റെ ശ്രമം പരാജയപ്പെട്ടത്. എന്നാൽ ഈ പരാജയങ്ങളിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടാണ് ISRO വിക്രമിനെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതെന്നാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഒരു പരാജയത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തിരഞ്ഞെടുക്കപ്പെട്ട 70 വിദ്യാർത്ഥികളും വിക്രം ലാൻഡറിന്റെ സോഫ്റ്റ് ലാൻഡിംഗ് കാണുവാനായി ബംഗളൂരുവിൽ എത്തിയിട്ടുണ്ട്. എല്ലാം പദ്ധതിയിട്ടതുപോലെ തന്നെ നടന്നാൽ നാളെ പുലർച്ചെ 1:30-2:30 ഇടയിൽ വിക്രം ലാൻഡർ ചന്ദ്രനെ തൊടും. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പ്രദേശത്തെ മാൻസിനസ് സി സിംഫലിയൻസ് എൻ ഗർത്തങ്ങളുടെ ഇടയിലെ സമതലത്തിലാണ് വിക്രമിനെ ഇറക്കാൻ ISRO പദ്ധതിയിട്ടിരിക്കുന്നത്. നാസയുടെ ലൂണാർ റെക്കോണിസൻസ് ഓർബിറ്ററിന്റെ സഹായത്തോടെയാണ് ഈ ലാൻഡിംഗ് സെറ്റ് കണ്ടെത്തിയത്. ജപ്പാന്റെ സെലിൻ ദൗത്യത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. ISRO ചെയർമാൻ ഡോക്ടർ കെ ശിവന്റെ തന്നെ ഭാഷയിൽ പറയുകയാണ് എങ്കിൽ 15 മിനിറ്റ് ഓഫ് ടെറർ ആണ് വിക്രമിന്റെ മുന്നിലുള്ളത്. വിക്രം ലാൻഡർ ഭ്രമണപഥം വിട്ട് ചന്ദ്രോപരിതലത്തിൽ തൊടുന്നത് വരെയുള്ള ഈ 15 മിനിറ്റുകൾ പിഴവുകൾക്ക് ഒരു സ്ഥാനവുമില്ല. ലോകം മുഴുവൻ ഇന്ത്യയുടെ ചരിത്ര നിമിഷത്തിനായി ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്ന ആ സമയമായിരിക്കും ഇത്. ലാൻഡറിനെ സുരക്ഷിതമായ സംവിധാനം ചന്ദ്രനിൽ ഇറക്കുക എന്നത് സങ്കീർണത നിറഞ്ഞ ദൗത്യമാണെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. അതുപോലെ തന്നെ ചന്ദ്രയാൻ 2 ബഹിരാകാശ രംഗത്ത് നാഴികക്കല്ലായിരിക്കുമെന്ന് മുൻ മംഗൾയാൻ പ്രോഗ്രാം ഡയറക്ടറായിരുന്ന അണ്ണാദുരയും പറയുകയുണ്ടായി. July 22 ബാഹുബലി വിശേഷണം ഉള്ള GSLV Mark 3 റോക്കറ്റ് 3.8 ടൺ ഭാരമുള്ള ചന്ദ്രയാൻ 2-വിനെയും ഭൂമിയുടെ അടുത്തുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ചന്ദ്രനിൽ നിന്ന് കുറഞ്ഞ ദൂരമായ 45 കിലോമീറ്ററും കൂടിയ ദൂരമായ 101 കിലോമീറ്ററുമുള്ള ഭ്രമണപഥത്തിലാണ് ലാൻഡർ സഞ്ചരിക്കുന്നത്. ഓർബിറ്ററിൽ 125 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ ചന്ദ്രനെ ചുറ്റുകയാണ്. അപ്പോൾ ബംഗളൂരുവിലെ ISRO ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിലെയും മിഷൻ ഓപ്പറേഷൻ കോംപ്ലക്സിലെയും ശാസ്ത്രജ്ഞൻ ലാൻഡറിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തി വരികയാണ്. എല്ലാം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുവെന്നും ലാൻഡറിനെ സുരക്ഷിതമായി ഇറക്കാൻ കഴിയും എന്നുമാണ് ISRO ഇപ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ദൗത്യം വിജയിക്കുന്നതോടെ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ നേടിയ നേട്ടം ഇന്ത്യ എന്ന മഹാരാജ്യത്തിനും സ്വന്തമാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.